ടെക്നോ കാഞ്ഞിരപ്പള്ളിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് റനീഷ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചെറിയൊരു ഓട്ടോമേഷൻ ഡിവൈസ് വന്നിട്ടാണ്. നമുക്ക് ഇപ്പം നമ്മുടെ വീഡിയോകളിലൊക്കെ പലരും എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട്. നമ്മൾ പല രീതിയിലുള്ള ഓട്ടോമേഷൻ ഡിവൈസസ് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഈഗ്ലൂ പോലുള്ള നല്ല വലിയ വലിയ കമ്പനികളുടെ പ്രോഡക്റ്റ് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ പലരും എന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്, അതായത് ചെറിയ ചെറിയ ആവശ്യങ്ങൾ, അതായത് ചെറിയൊരു ലൈറ്റ് കത്തിയാൽ മതി, അതായത് വീടിൻ്റെ ഔട്ട്ഡോറിലെ ഒരു ലൈറ്റ് കത്തിക്കണം, അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി, അതായത് നമുക്ക് വലിയ രീതിയിൽ ഓട്ടോമേഷൻ ചെയ്യാൻ പറ്റാത്തവർക്കും വേണ്ടിയിട്ട് ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയൊരു ഡിവൈസാണ്. ഇതാണ് ടിങ്സി എന്ന് പറയുന്ന ഒരു കമ്പനിയുടെയാണ്. ഇത് നമുക്ക് ഓൺലൈനിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നൊരു ഡിവൈസാണ് ഇത്. അത് പ്രോഡക്റ്റ് പുറമേ കാണാൻ വലിയ ക്വാളിറ്റി ഒന്നുമില്ല, എന്നാലും നമ്മുടെ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ ഉപകാരപ്പെടും. വില വെറും ഇപ്പോഴത്തെ വില വെറും ഒരു 600 രൂപ റേഞ്ചിലൊക്കെയാണ് ഇതിൻ്റെ ഒരു വില വരുന്നത്. അപ്പം ആ ഒരു പ്രൈസിൽ കുഴപ്പമില്ലാത്തൊരു ഡിവൈസ്, നമുക്ക് വൈഫൈ വഴി ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസ്. അപ്പോൾ ഇത് ഞാനൊരു കസ്റ്റമർക്ക് നമ്മുടെ ഒരു കസ്റ്റമർക്ക് വേണ്ടി പുള്ളിക്കാരൻ്റെ ഒരു റിക്വയർമെൻറ്റ് പ്രകാരം ഞാൻ വരുത്തിച്ച് പുള്ളിക്ക് വേണ്ടി ചെയ്ത് കൊടുക്കാൻ വേണ്ടി വരുത്തിച്ചാണ്. അപ്പോൾ ഇതുപോലുള്ള ആവശ്യങ്ങൾ ചോദിച്ച് എന്നെ കുറേ പേര് വിളിക്കാറുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഇതിൽ നമുക്ക് ഇത് 10 ആമ്പിയർ ആണെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. 10 ആമ്പിയർ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 2000 വാട്ട്സൊക്കെ കൊടുക്കാൻ പറ്റും. അത്രയൊന്നും കൊടുക്കാനുള്ള കപ്പാസിറ്റി കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്നാലും നമുക്ക് അത്യാവശ്യം ലൈറ്റ് ഒന്നോ രണ്ടോ ലൈറ്റുകളോ ഔട്ട്ഡോറിലെ ഒന്നോ രണ്ടോ ലൈറ്റുകളൊന്നോ ഈവനിങ് ആകുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ടൊന്ന് ഓണാകണം, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഫോണിൽ നിന്ന് ഓണാക്കണം. നമ്മളിപ്പോൾ വീട്ടിലില്ലാത്ത സമയത്ത് വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് പുറത്തെ ലൈറ്റൊന്ന് ഓണാക്കണം. ഇപ്പോൾ 2 ദിവസം നമ്മൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയാണെങ്കിൽ നമുക്ക് ലൈറ്റൊന്ന് ഓണാക്കണം. അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡിവൈസാണ് ഈ ഡിവൈസ്. നമുക്ക് കാണുമ്പം ഇതാണ് സംഭവം. ഇതിൻ്റെ അകത്ത് അവിടെ ഒരു 4 പോള് വരുന്ന പോളും ഇവിടെ ഒരു ഇൻഡിക്കേഷനും പിന്നെ ഒരു റീസെറ്റ് സ്വിച്ചും, ഇത്രയും മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് വരുന്നുള്ളൂ. നമ്മുടെ വീട്ടിൽ വൈഫൈ നെറ്റ് ഉണ്ടായിരിക്കണം. വൈഫൈ നെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ലോകത്ത് എവിടെ ഇരുന്ന് വേണമെങ്കിലും നമ്മുടെ വീട്ടിലെ ലൈറ്റ് അല്ലെങ്കിൽ ഇതുമായിട്ട് കണക്ട് ചെയ്തേക്കുന്ന എന്ത് ഡിവൈസ് ആണെങ്കിലും നമുക്ക് ഓണാക്കാനും ഓഫാക്കാനും സാധിക്കും. ആ ഡിവൈസ് നമുക്ക് അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് തന്നെ സ്വിച്ച് നിന്നും ഓണാക്കാനും ഓഫാക്കാനും സാധിക്കും. ഇപ്പോൾ വീട്ടിൽ നിന്ന് ഓണാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൊബൈലിൽ അറിയാൻ പറ്റും ഇത് ഓണാണോ ഓഫാണോ എന്ന് അറിയാൻ പറ്റും. അതുപോലെ ഇതിൻ്റെ അകത്തൊരു സീൻ മേക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് എന്നും വൈകുന്നേരം 6 മണിയാകുമ്പം ഇതിൽ കണക്ട് ചെയ്തിട്ടുള്ള ആ ലൈറ്റ് ഓണാകണം, രാവിലെ 6 മണിയാകുമ്പോൾ ഓഫാണം എന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇൻ്റർനെറ്റ് ഇല്ലെങ്കിൽ പോലും ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ വീട്ടിലെ ലൈറ്റ് വൈകിട്ട് 6 മണിയാകുമ്പോൾ ഓണാക്കുകയും രാവിലെ 6 മണിയാകുമ്പോൾ ഓഫാക്കുകയും ചെയ്യും. പക്ഷേ ഫസ്റ്റ് ടൈം നമ്മളിത് പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് എന്തായാലും നെറ്റ് ഉണ്ടാവണം. പിന്നീട് നെറ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമ്മളതിൻ്റെ സീൻ ക്രിയേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഓണാകുകയും ഓഫാവുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ കൊടുക്കുന്നത് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം. അപ്പോൾ ഇതാണ് അതിൻ്റെ പാക്കേജ് വരുന്നത്. ഈ ഒരു പാക്കേജിൻ്റെ അകത്താണ് ഇത് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇതെല്ലാം നമുക്കറിയാം. MRP 2,299 എന്ന് കേട്ടിട്ടുണ്ട്. 600 രൂപ ആണ് നമുക്ക് ഓൺലൈനിൽ വരുന്ന പ്രൈസ്. 10 ആമ്പിയർ സ്വിച്ച്, വൈഫൈ സ്വിച്ച് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ 1 ഇയർ വാറണ്ടി ഇവർ പറയുന്നുണ്ട്. പിന്നെ ഇത് നമുക്ക് മൊബൈലിൽ നിന്ന് എവിടെ വേണമെന്ന് വേണമെങ്കിലും ഓൺ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ നമുക്ക് അലക്സയും ഗൂഗിൾ ഹോമുമായിട്ട് നമുക്കിത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും ഇത് വർക്ക് ചെയ്യുമെന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ ഇത് നമുക്ക് ഇതിൻ്റെ ആക്സസ് ഷെയർ ചെയ്യാൻ സാധിക്കും. അതുപോലെ ഈസി ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നുണ്ട്. അതുപോലെ നമുക്കിത് iOS-ലും ആൻഡ്രോയിഡിലും വർക്ക് ചെയ്യും. അതുപോലെ ഇത് നമുക്ക് സെക്യൂർ ആണ്, നോട്ടിഫിക്കേഷൻ വരുമെന്ന് പറയുന്നുണ്ട്, സേഫ് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നമുക്കിത് അത്യാവശ്യം നമ്മുടെ തന്നെ നമ്മുടെ സ്വിച്ച് ബോർഡിൻ്റെ അകത്ത് നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് സ്വിച്ച് ബോർഡിൻ്റെ അകത്ത് തന്നെ ഇത് വെക്കാൻ സാധിക്കും. ഇത് വാളിൻ്റെ സൈഡിലോട്ട് ഫേസ് ചെയ്ത് വരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് വെക്കാം. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ കൊടുക്കുന്നത് നമുക്ക് നോക്കാം. അതിൻ്റെ കൂടെ ഒരു യൂസർ മാനുവലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. യൂസർ മാനുവലിൻ്റെ അകത്ത് ഇതിൻ്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള QR കോഡ് വരുന്നുണ്ട്. ബാക്കി കാര്യം അതിൻ്റെ കണക്ഷൻ കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ആർക്ക് വേണമെങ്കിലും നോക്കിയാൽ മനസ്സിലാകുന്ന കാര്യങ്ങളേ ഉള്ളൂ. എങ്കിലും ഞാൻ ജസ്റ്റ് ബ്രീഫായിട്ടൊന്ന് പറഞ്ഞു വിടാം. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് കണക്ഷൻ കൊടുക്കാൻ പോകണം. കണക്ഷൻ കൊടുക്കുമ്പോൾ ഈ കാണുന്ന രണ്ടാമത്തെ പോർട്ടിൽ നമ്മൾ ഫേസ് കൊടുക്കും. ഇതിനൊരു ഫേസ് ന്യൂട്രം വേണം ഇത് വർക്ക് ചെയ്യാൻ വേണ്ടി. ഇതിൻ്റെ വർക്കിങ്ങിന് വേണ്ടി നമ്മളൊരു 230 വോൾട്ടേജ് നമ്മളിപ്പോൾ കൊടുക്കുകയാണ്. ഒരു ഫേസ് ന്യൂട്രം അത് നമ്മുടെ സ്വിച്ച് ബോർഡിൽ. ഇത് ഞാനൊരു കാര്യം പറയാം, ഇത് കുട്ടികളോ ആരും ഇത് അനുകരിക്കാൻ ശ്രമിക്കരുത്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇലക്ട്രീഷ്യന്മാരെ കൊണ്ട് വേണം ഇത് ചെയ്യിക്കാൻ, അല്ലെങ്കിൽ ഇതിൻ്റെ വർക്ക് അറിയാവുന്നവർ വേണം ഇത് ചെയ്യാൻ. കാരണം ഇത് 230-ൽ വർക്കാണ്. ഒരു കാരണവശാലും കുട്ടികളോ അതുപോലുള്ളവരൊന്നും ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക. മുതിർന്നവരുടെ മേൽനോട്ടത്തിലോ അല്ലെങ്കിൽ ഒരു ഇലക്ട്രീഷ്യൻ, നമ്മുടെ ലോക്കലിലുള്ള ഏത് ഇലക്ട്രീഷ്യനെ വിളിച്ചാലും അവർക്ക് സിമ്പിളായിട്ട് നമുക്ക് കണക്ഷൻ കൊടുത്തു തരാൻ അവർ നമ്മളെ സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഫേസിന് ഓട്ടം കൊടുത്തു. ഇനി ചെയ്യേണ്ടതെന്നു വെച്ചാൽ
ബാക്കി വരുന്ന രണ്ട് സൈഡിലെ കണക്ഷനുള്ള ഒരു സൈഡിൽ നമുക്ക് സ്വിച്ചിൽ നിന്ന് വരുന്ന ഒരു കണക്ഷൻ കൊടുക്കണം, മറ്റേ സൈഡിലോട്ട് ലോഡിലോട്ട് പോകുന്ന കണക്ഷൻ. അതായത് സ്വിച്ചിൽ നിന്ന് അഴിച്ചെടുത്തിട്ട് സ്വിച്ചിൽ നിന്നൊരു ചെറിയ വയറിട്ടിട്ട് ഒരു സൈഡിൽ കൊടുക്കുക, മറ്റേ സൈഡിൽ നിന്ന് നമ്മുടെ ബൾബിലോട്ട് പോകുന്ന കണക്ഷനും കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഫസ്റ്റ് ടൈം ഇത് ഓണാക്കുമ്പോൾ ഇതുപോലെ ആയിരിക്കും, ഒരു ഗ്രീൻ എൽ ഇ ഡി, ഇതിൻ്റെ അകത്ത് ഒരൊറ്റ ഗ്രീൻ എൽ ഇ ഡി ഉള്ളൂ. ഇത് ഓരോ സെക്കൻഡ് ഇടപെട്ട് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും, ഒന്ന് ഓണാവും ഒന്ന് ഓഫാവും. ഇതാണ് അതിൻ്റെ ആപ്പ് വരുന്നത്, ടിൻ എക്സ് വൈ എന്ന് പറയുന്ന, ടിൻസി എന്ന് പറയുന്ന ഒരു ആപ്പാണ്. ഇത് നമുക്ക് ഇതിൻ്റെ അകത്ത് സൈൻ ഇൻ കൊടുക്കാം, ഒന്നുമില്ല ഗൂഗിൾ വഴി നമുക്ക് സൈൻ ഇൻ കൊടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ നമുക്ക് സൈൻ ഇൻ വിത്ത് എസ് എം എസ് കൊടുക്കാം. സൈൻ ഇൻ വിത്ത് എസ് എം എസ് കൊടുക്കുമ്പോൾ നമ്മുടെ ഫോൺ നമ്പർ കൊടുക്കുക, ഫോൺ നമ്പർ അടിച്ച് കൊടുത്തതിന് ശേഷം ഇന്ത്യ, ഇവിടെ ഇന്ത്യ സെലക്ട് ചെയ്യുക, കൺട്രി, അതിനുശേഷം താഴെ ഫോൺ നമ്പർ കൊടുക്കുക. ഫോൺ നമ്പർ കൊടുത്തു കഴിയുമ്പോഴത്തേന് നമ്മുടെ ഒ ടി പി ചോദിക്കും, ഒ ടി പി അടിച്ചു കൊടുക്കുക. ഇവിടെ നമ്മുടെ നെയിം ചോദിക്കും, ആ നെയിമും കൊടുക്കുക. കയറി കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ആപ്പ് ഓപ്പണായി വരുന്നതായിരിക്കും. ഇതുപോലെ ആയിരിക്കും നമുക്ക് ആപ്പ് ഓപ്പണായി വരുന്നത്, ഇങ്ങനെ ആയിരിക്കും അതിൻ്റെ കോൺഫിഗറേഷൻ വരുന്നത്. നമുക്കിവിടുന്ന് ആഡ് ചെയ്യുക, ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡിവൈസ് ആഡ് ചെയ്യണം. അതിൽ പ്ലസ് ചിഹ്നം, അതായത് ഇവിടെ കാണുന്ന ഈ പ്ലസ് ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഡിവൈസ് ആഡ് ചെയ്യാൻ സാധിക്കും. അതിൽ പ്ലസ് ചിഹ്നം ആഡ് ചെയ്ത് കഴിയുമ്പോൾ വൈഫൈ ഡിവൈസ് എന്നും പറഞ്ഞ് കിട്ടും. വൈഫൈ ഡിവൈസ് എന്നും പറഞ്ഞ് കിട്ടും. ഈ വൈഫൈ ഡിവൈസിൽ ക്ലിക്ക് ചെയ്യുക. വൈഫൈ ഡിവൈസ് ചെയ്ത് കഴിയുമ്പോൾ രണ്ട് രീതിയിലും നമുക്ക് ചെയ്യാൻ പറ്റും, അതായത് സ്മാർട്ട് കോൺഫിഗറേഷനും പറ്റും. ഒന്നുകൂടെ കാണിക്കാം, വൈഫൈ ഡിവൈസ് എന്നും പറഞ്ഞ് എടുക്കുക, അതിൽ സ്മാർട്ട് കോൺഫിഗറേഷൻ മെത്തേഡുണ്ട്, ആ ആക്സസ് പോയിൻ്റ് മെത്തേഡുണ്ട്. ഇത് രണ്ട് രീതിയിലും ചെയ്യാം. ആദ്യം സ്മാർട്ട് കോൺഫിഗറേഷൻ മെത്തേഡിൽ നോക്കുക. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് 5 സെക്കൻഡ് വെച്ചിട്ട് ഇതിൻ്റെ എൽ ഇ ഡി ബ്ലിങ്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ബ്ലിങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ സ്മാർട്ട് കോൺഫിഗറേഷൻ മോഡിലാണ്. അതിൽ കയറിയതിന് ശേഷം ഇതിൽ ഇൻഡിക്കേഷൻ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സ്മാർട്ട് ഫോൺ കോൺഫിഗറേഷൻ മോഡിലാണ്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ നമ്മുടെ വൈഫൈയുടെ പാസ്വേഡ് അടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇവിടെ വൈഫൈയുടെ ഇത് എംബ്ലം വരുന്നുണ്ട്, വൈഫൈയുടെ പാസ്വേഡ് നമ്മൾ അടിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു 3 മിനിറ്റ് എടുക്കും എന്നും പറഞ്ഞ് കാണിക്കുന്നുണ്ട്. വൈഫൈ സ്വിച്ച് ഇതുണ്ട്, ഇതുപോലെ ആഡായിട്ടുണ്ട്. അത് നമ്മൾ കോൺഫിഗർ ചെയ്ത് കഴിയുമ്പോഴത്തേന് ആഡെന്നും പറഞ്ഞ് വരും. അപ്പോൾ നമുക്കിതുപോലെ കണക്ട് ആയി കഴിയുമ്പോൾ ഇതുപോലെ വൈഫൈ സ്വിച്ച് എന്നും പറഞ്ഞൊരു ഡിവൈസ് ഇവിടെ വരും. ഈ ഡിവൈസ് വന്നു കഴിയുമ്പോഴത്തേന് നമുക്ക് ഇപ്പോൾ ഇവിടെ ഇതുപോലെ നോർമലി നമ്മുടെ സ്വിച്ചിൽ തന്നെ നമുക്ക് ഓണാക്കാൻ സാധിക്കും. ഇതുപോലെ നമുക്ക് നോർമലി സ്വിച്ചിൽ ഇതുപോലെ ഓണാക്കാൻ സാധിക്കും. ഇതുണ്ട്, ഈ സ്വിച്ചിൽ ഓണാക്കിയാലും നമുക്ക് ലൈറ്റ് കത്തും. ആ ലൈറ്റ് കത്തുന്നതോടൊപ്പം തന്നെ നമുക്കിവിടെ കാണാനും സാധിക്കും വൈഫൈ സ്വിച്ച് ഓണാന്നുള്ളത്. ഇതുണ്ട്, മാറിയിട്ടുണ്ട്. നമുക്കിവിടെ ഓഫ് ചെയ്യാം, സ്വിച്ചിൽ ഓഫ് ചെയ്തു. അപ്പോൾ ഈ വൈഫൈ സ്വിച്ചിൻ്റെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫായി. നമുക്ക് ഓണാണോ ഓഫാണോ എന്ന് ഇവിടുന്ന് അറിയാൻ സാധിക്കും. അതുപോലെ നമുക്ക് ഇവിടുന്ന് ഇനിയിപ്പം ഒന്ന് ഓണാക്കാം. ഓണാക്കുന്ന സമയത്ത് ലൈറ്റ് ഓണായിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇവിടുന്ന് ഓഫാക്കാം. ഓഫാക്കുമ്പോൾ ലൈറ്റ് ഓഫായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു സീൻ ക്രിയേറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം. സീൻ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് വൈകുന്നേരം ഓണാകാനും ഓഫാകാനും ഉള്ള ഒരു പ്രോഗ്രാം സെറ്റ് ചെയ്ത് കൊടുക്കാം. പ്രോഗ്രാം സെറ്റ് ചെയ്ത് കൊടുത്താനുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിദേശത്തുള്ളവർക്കൊക്കെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഓണും ഓഫും ആയിക്കോളും. അതുപോലെ ഇത് നമുക്കിപ്പം ഒരു ദിവസം നെറ്റില്ലെങ്കിലും ഇത് തന്നെ ഓണാകുകയും ഓഫാകുകയും ഇതിൻ്റെ അകത്ത് പ്രോഗ്രാം സ്റ്റോറായിട്ട് തന്നെ ഓണാകുകയും ഓഫാകുകയും ചെയ്യും. നമ്മളിതിൻ്റെ അകത്ത് സീനിൽ പ്രസ് ചെയ്യുക. സീനിൽ പ്രസ് ചെയ്തിട്ട് സീൻ നെയിം കൊടുക്കുക, ഈവനിങ് എന്നുള്ള ഒരു സീൻ നെയിം കൊടുക്കുക. ഈവനിങ് എന്നുള്ള ഒരു സീൻ നെയിം കൊടുത്തു. എന്നിട്ട് ഇതിൻ്റെ അകത്ത് കണ്ടീഷൻ, അതായത് ഈവനിങ് എന്നുള്ള കണ്ടീഷൻ ഇതെങ്ങനെ മനസ്സിലാക്കുന്നത്, ഈ ഡിവൈസ് മനസ്സിലാക്കണമല്ലോ ഈവനിങ് ആയെന്ന്, അത് മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്നുള്ളതിന് ഒരു കണ്ടീഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കുക. കണ്ടീഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പ്ലസ് ചിഹ്നം കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് ടൈം ഓഫ് ഡേ കൊടുക്കുക. ടൈം ഓഫ് ഡേ കൊടുത്തിട്ട് അതിൻ്റെ അകത്ത് ടൈം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. റിപ്പീറ്റ് കൊടുക്കുക, എന്നും ഇത് ചെയ്യണമെന്നുള്ളത് റിപ്പീറ്റ് ഓൾ ഡേ കൊടുക്കുക. അതിനുശേഷം നമ്മൾ ടൈം ഒരു 1:05 ഇപ്പം ഒരു വൈകുന്നേരമാണെങ്കിൽ ഇവിടെ ടൈം ഒരു 6 മണി ആകുമ്പോഴത്തേന് 6 മണി കഴിഞ്ഞ് 6 മണി ആകുമ്പോൾ ഓൺ ആണ്. അപ്പോൾ 6 മണി 6 PM ഇവിടെ PM സെലക്ട് ചെയ്യുക, ഡൺ കൊടുക്കുക. ഇത് ആഡ് കൊടുക്കുക. ആഡ് കൊടുക്കുമ്പോഴത്തേന് 6 മണി ആകുമ്പോൾ
നമുക്കപ്പോൾ ആ ടൈം ആയി കഴിയുമ്പോൾ എന്ത് സംഭവിക്കണം? ദെൻ ദാറ്റ് ആക്ഷൻ, ഇവിടെ ആക്ഷൻ കൊടുക്കണം. ആക്ഷൻ്റെ അകത്ത് നമ്മൾ സ്മാർട്ട് ഡിവൈസ് എടുത്തിട്ട് വൈഫൈ സ്വിച്ച്, വൈഫൈ സ്വിച്ച് ഓൺ ആകണം, ഓൺ ആണോ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു. എന്നിട്ട് ഇത് ആഡ് സീൻ കൊടുക്കുക. അപ്പോൾ ആ ഒരു സീന് ക്രിയേറ്റ് ആവും. അപ്പോൾ ആ ഒരു സീൻ ക്രിയേറ്റ് ആയി. അതുപോലെ തന്നെ നമുക്കിതിൻ്റെ അകത്ത് ഇതിൻ്റെ സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ, അതായത് ഇതിൻ്റെ ഈ വൈഫൈ സ്വിച്ചിൻ്റെ മേളിൽ നാല് ഡോട്ട് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ സെറ്റിങ്സിൽ കയറാൻ പറ്റും. ഇതിൻ്റെ സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഷെയർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. നമുക്ക് നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് ഈ ആപ്പ് ഷെയർ ചെയ്യാൻ പറ്റും. ഈ ആപ്പ് ഷെയർ ചെയ്യുന്നത് നമ്മളിതിൻ്റെ അകത്ത് ഷെയർ ബൈ ഫോൺ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ആ ഫോൺ നമ്പർ വെച്ച് ഷെയർ ചെയ്താൽ അവർക്കൊരു മെസ്സേജ് ചെല്ലുകയും ആ മെസ്സേജിൽ ക്ലിക്ക് ചെയ്താൽ അവർക്ക് ഈ ആപ്പിലോട്ടുള്ള ലിങ്ക് കിട്ടും. ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അവർക്കും ഇതേ സെയിം ഇൻ്റർഫറൻസ് അവരുടെ ഫോണിൽ കിട്ടും. ഇപ്പോൾ ഞാൻ അഖിലെന്ന് പറയുന്ന ഒരാൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അഖിലെന്ന് പറയുന്ന ഒരാൾക്കും ഈ ഡിവൈസ് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഏറ്റവും ആദ്യം ചെയ്യുന്ന ആളായിരിക്കും അഡ്മിൻ. അതുപോലെ തന്നെ മറ്റുള്ള ഷെയർ ചെയ്യുന്ന എത്ര പേര് ആ ഡിവൈസസ്, അതായത് ഓണാക്കുക ഓഫാക്കുക ചെയ്യുമ്പോഴും നമ്മൾ അഡ്മിന് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇന്നയാൾ അഖിലെന്ന് പറയുന്ന ആൾ ഓണാക്കിയെങ്കിൽ ഇന്നയാൾ ഇന്ന ടൈമിൽ ഓണാക്കിയിട്ടുണ്ട് എന്നുള്ള ഡീറ്റെയിൽ നമുക്ക് കിട്ടും. അതുപോലെ നമുക്കിൻ്റെ അകത്ത് ടൈമർ എന്ന് പറയുന്നത് സീൻ പോലെ തന്നെയാണ്. പിന്നെ ഷെഡ്യൂൾ, ഒരു ടൈം ഷെഡ്യൂൾ ചെയ്ത് വെക്കാം. ഇന്ന ടൈമിൽ ഓണാകാനും ഇന്ന ടൈമിൽ ഓഫ് ആകാനുമുള്ള ഷെഡ്യൂൾ ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഡിവൈസ് ഡിലീറ്റ് ചെയ്യാം, ഡിവൈസിൻ്റെ നെയിം മാറ്റാം. പിന്നെ നോട്ടിഫിക്കേഷൻ നമുക്ക് ഓൺ ചെയ്യുകയോ ഓഫ് ചെയ്യുകയോ ചെയ്യാം. ഓഫ് ചെയ്താൽ നോട്ടിഫിക്കേഷൻ ഒന്നും വരില്ല. ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ മറ്റാരെങ്കിലും ആ ഡിവൈസ് ഓണാക്കുകയോ ഓഫാക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ബാക്കിയുള്ള വൈഫൈ റൗട്ടർ ചേഞ്ച് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഏറ്റവും ലാസ്റ്റ് ആക്ടിവിറ്റി ലോഗ് ഉണ്ട്. ആക്ടിവിറ്റി ലോഗിൻ്റെ അകത്ത് ഓരോരുത്തർ എന്തൊക്കെ ചെയ്യുന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് അറിയാം. ഇന്ന ടൈമിൽ ഇന്നയാൾ ഓണാക്കി ഇന്നയാൾ ഓഫാക്കി എന്നുള്ള ഡീറ്റെയിൽ ഫുള്ള് ലോഗിൻ്റെ അകത്ത് വരുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ ഈ ഡിവൈസിനെ പറ്റി പറയാനുള്ളത് ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഞാൻ ഏകദേശമൊക്കെ ഒന്ന് കവർ ചെയ്ത് വിട്ടിട്ടുണ്ട്. ഏകദേശം അതിൻ്റെ വർക്കിങ്ങും അതിൻ്റെ കണക്ഷൻ കൊടുക്കേണ്ട കാര്യങ്ങളും അതിൻ്റെ സോഫ്റ്റ്വെയർ നമ്മൾ സെറ്റ് ചെയ്യേണ്ട കാര്യങ്ങളും എല്ലാം ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതിൽ അത്യാവശ്യം നമുക്ക് ലൈറ്റോ ഫാനോ ടി വിയോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് കണക്ട് ചെയ്യാം. അത്യാവശ്യം കുറേ ചെറിയ ചെറിയ എന്ത് ഡിവൈസസ് വേണമെങ്കിലും നമുക്ക് കണക്ട് ചെയ്ത് അത്യാവശ്യം ഉപയോഗിക്കാനും സാധിക്കും, ചെറിയ വിലയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ, നിങ്ങൾക്കിത് ഉപകാരപ്രദമാണെന്ന് തോന്നുന്നു എങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.